കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് വീണ്ടും ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നാണ് അത് സംബന്ധിച്ച് പ്രതീക്ഷ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയോട് ഇരുപത്തി ഒന്നിന് ചോദ്യം ചെയ്യലിന് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് ഹാജരാകാൻ സോണിയാഗാന്ധിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ കോവിഡ് ബാധിച്ച ചികിത്സയിലായിരുന്നാലും മറ്റ് അസുഖങ്ങളും ചൂണ്ടിക്കാട്ടി സോണിയാഗാന്ധി സമയം നീട്ടി ചോദിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജൂൺ മാസം അല്ലെ ക്ഷമിക്കണം ജൂലൈ മാസം അവസാന വാരത്തിൽ എന്നുള്ള ഒരു നിർദ്ദേശം അന്ന് തന്നെ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധി ഏകദേശം അഞ്ച് ദിവസം തുടർച്ചയായി ചോദ്യം എല്ലിന് വിധേയനാക്കിയിരുന്നു നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നും ചോദിച്ചറിഞ്ഞത് സ്വാഭാവികമായിട്ടും ഇതിലെ ഒരു കൂട്ടുപ്രതിയാണ് ആ കേസിൽ സോണിയാഗാന്ധി ഇപ്പോൾ സോണിയ ഗാന്ധിയിൽ നിന്നും കൂടി വിവരങ്ങൾ അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് നിലപാട് അതിനുവേണ്ടിയായിരുന്നു അന്ന് നോട്ടീസ് നൽകിയിരുന്നത് പക്ഷേ അന്ന് അസുഖം കാരണം സമയം നീട്ടി നൽകിയായിരുന്നു ഇപ്പോൾ ഇരുപത്തി ഒന്നിന് ഹാജരാകാനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശരി ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്